നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കേരള PSC എക്സാമിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള SCERT പുതിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 7-ാം ക്ലാസ്സിലെ സാമൂഹിക പാഠപുസ്തകത്തിൽ അതിൻ്റെ തന്നെ പാർട്ട് 1 ഉണ്ട്. പാർട്ട് 1-ൽ തന്നെ 6-ാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ന്യൂ SCERTയുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇപ്പം നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗമാണ് കരയെന്ന് പറയുന്നത്. ഇപ്പം വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഭൂഖണ്ഡങ്ങൾ, ഭൂമിയുടെ ഖണ്ഡങ്ങൾ, അല്ലെങ്കിൽ കരയുടെ കഷണങ്ങൾ എന്ന രീതിയിൽ പറയുന്നത്, അല്ലെങ്കിൽ വൻകരകൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്? വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഭൂഖണ്ഡങ്ങളിൽ ഏതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു ഭൂഖണ്ഡങ്ങൾ. ഇന്ത്യ ഏതിലാണ് വരുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ ഇന്ത്യയെ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഉപഭൂഖണ്ഡം ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കും. വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങളെപ്പോലെ തന്നെ വൈവിധ്യമാർന്ന പ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉണ്ടെങ്കിൽ അതിനെ ഉപഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ സബ് കോണ്ടിനെൻസ് എന്ന് വിളിക്കും. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിലനിർത്തുന്നത്, പാമീർ പീഠഭൂമി. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ടു നിർത്തുന്നു. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. അപ്പോൾ പാമീർ പീഠഭൂമിയെപ്പറ്റി നേരത്തെ പഠിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമീർ പീഠഭൂമി. ഈ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുകുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനം കൂടിയാണ്. ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുകുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനം കൂടിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതം, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകൾ, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുകുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. മാപ്പിൽ കാണിച്ചു തരാം. അതായത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ നോർത്തിലേതാണ് ഹിമാലയ പർവ്വതനിര, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിര, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുകുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ഒരു ചോദ്യമാണിവിടെ, ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ആണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മാപ്പ് കണ്ടു കഴിഞ്ഞാലും. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഹിമാലയ പർവ്വതനിര എന്ന് പറഞ്ഞു. ഹിമാലയ പർവ്വതനിര ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഹിമാലയ പർവ്വതനിര. അതുപോലെ പാകിസ്ഥാൻ ഏരിയയിൽ വരുന്നതാണ് ഈ ഹിന്ദുകുഷ്. ടിയാൻഷാൻ ആദ്യം പറഞ്ഞിരുന്നു, കാരക്കോറം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സംഗമ സ്ഥാനമായിട്ട് വരും പാമീർ പീഠഭൂമി. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ ലക്ഷദ്വീപ് ഏത് സൈഡിലാണ് വരുന്നത്? പടിഞ്ഞാറേ സൈഡിലാണ് വരുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വരുന്നത് കിഴക്കേ സൈഡിലാണ്. ഇപ്പോൾ കിഴക്കേ ഭാഗത്തുള്ള പർവ്വതനിരയാണ് അരക്കൻ പർവ്വതനിര.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പാകിസ്ഥാനിലെ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളെ ഹിമാലയ പർവ്വതനിര, ഈ രണ്ടെണ്ണവും ഈ ഒരു വടക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതല പ്രദേശങ്ങളാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഹിമാലയ പർവ്വതനിരയുണ്ട്, അതിന് തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. ഇതിനാണ് ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്നത്, ഉത്തര മഹാസമതലം. ഇനി ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് ഉത്തര മഹാസമതലം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ഉത്തര മഹാസമതലത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. ഇപ്പോൾ ഈ അടുത്ത മാപ്പിൽ നമുക്കത് ഒന്നുകൂടി കാണാം. ഇപ്പോൾ തെക്കുഭാഗത്തിൽ പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട് പീഠഭൂമിക്ക്. ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂവിഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഈ ഒരു ഓറഞ്ച് കളറിലൂടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ആദ്യം പറഞ്ഞ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഇതാണ്, ഉത്തര മഹാസമതലം. അപ്പോൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് അതിൻ്റെ തെക്കു ഭാഗത്തേക്കാണ് ഉപദ്വീപീയ പീഠഭൂമി വരുന്നത്. അതിനെത്ര ഹൈറ്റ് ഉണ്ട്? 150 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് വരുന്നത്. ഇനി ഈ ഒരു ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ബാക്കി നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഓരോ അയൽ രാജ്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേപ്പാൾ വരുന്നത് ഏത് ഭാഗത്താണ്, പാകിസ്ഥാൻ ഏത് സൈഡിലാണ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഉണ്ടായിരിക്കണം. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ്, ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് ഥാർ മരുഭൂമി. പാകിസ്ഥാനിലൂടെ വ്യാപിച്ചാണ് കിടക്കുന്നത് ഥാർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾച്ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമുണ്ട്. മാലിദ്വീപ്, അതുപോലെ തന്നെ ശ്രീലങ്ക എന്നീ ദ്വീപരാഷ്ട്രങ്ങളും അതുപോലെ ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബാർ എന്നീ ദ്വീപ സമൂഹങ്ങളും, മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവ ദ്വീപരാഷ്ട്രങ്ങളാണ്, ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും എന്താണ്, ചെറിയ ദ്വീപ സമൂഹങ്ങളാണ്, ദ്വീപ സമൂഹങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ തനതായ കാലാവസ്ഥാ സവിശേഷതകളുണ്ട്. അതായത് പലതരത്തിലുള്ള പ്രാദേശിക വൈവിധ്യങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഈ മൗസിം എന്നതിൻ്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്, ഋതുക്കൾ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നുണ്ട്. ഈ കാറ്റ് എന്ന് പറയുന്നത് ഋതുക്കൾക്കനുസരിച്ച് മാറുന്ന കാറ്റാണ് മൺസൂൺ കാറ്റ്. ഈ മൺസൂൺ കാറ്റുകളെപ്പറ്റി അല്ലെങ്കിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെക്കുറിച്ച് അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ്റെ അയനം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. ഇപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖ, ഉത്തരായന രേഖ എന്ന് പറയുന്നത് എങ്ങനെയാണ്, വടക്ക് 23.5 ഡിഗ്രി. ഇപ്പോൾ ഇത് 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണെങ്കിൽ 23.5 ഡിഗ്രി വടക്ക് വരുന്നതാണ് എന്ത് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി തെക്ക് വരുന്നത് ദക്ഷിണായന രേഖ. ഇതിനിടയിൽ ഈ ഒരു സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. പരിക്രമണം എന്ന് വെച്ചാൽ എന്താണ്?
ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്, അതിനാണ് പരിക്രമണം എന്ന് ആ വലം വയ്ക്കുന്നതിനാണ് പരിക്രമണം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനാണ് എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. ഇനി സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ, അപ്പോൾ സൂര്യൻ്റെ അയനം മൂലം ഈ ഒരു സ്ഥാനം മാറിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം നമ്മുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യും. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഈ ഒരു മാസങ്ങളിലൊക്കെ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത്. അങ്ങനെ കാറ്റുകൾ വരാൻ കാരണം എന്താണ്? സൂര്യൻ്റെ അയനം മൂലം ആ ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മുകളിലായിരിക്കും. കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ആ ഒരു സ്പേസിലേക്കാണ് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുന്നതും മഴ ലഭിക്കുന്നതും. ഇനി അതുപോലെ തന്നെ ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലാകും. അപ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ചുയരും. ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ട കാറ്റുകളാണ് ദക്ഷിണായന സമയത്തുള്ളത്. അതുകൊണ്ട് തന്നെ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. പൊതുവെ വരണ്ടതാണ്, അതുകൊണ്ട് മഴയുടെ അളവ് കുറവായിരിക്കും. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആഗിരണം ചെയ്യുന്നതുകൊണ്ട് ഉപദ്വീപീയ നമ്മുടെ ആ താഴെയുള്ള ഭാഗത്തിൻ്റെ ഉപദ്വീപീയ പീഠഭൂമി ഭാഗം നമ്മൾ കണ്ടതാണ്. ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്, പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമായി അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്താണെങ്കിൽ മിതോഷ്ണ കാലാവസ്ഥയാണ്, അതുപോലെ തെക്ക് ഭാഗത്താണെങ്കിൽ ഉഷ്ണ കാലാവസ്ഥയാണ് അറിയപ്പെടുന്നത്. ഇനി ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണമേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അതാണ് മിതോഷ്ണമേഖലയിൽ ശൈത്യകാലം ഉഷ്ണകാലം അതിൻ്റെ ഡിഫറൻസ് കൂടുതലായിരിക്കും. തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ്, ചൂടാണെങ്കിൽ നല്ല ചൂട്, ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കും. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇതാണ്. മഴ നിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് സഹ്യപർവ്വതമാണ്. ഇപ്പം കാറ്റിന് അഭിമുഖമായ പ്രദേശമാണ് ഈ ഒരു പ്രദേശം. അപ്പം കേരളത്തിലാണെങ്കിൽ ഈ ഒരു പർവ്വതത്തിൽ തട്ടി ആ ഈർപ്പം തട്ടി മേഘമായിട്ട് മാറുന്നു, അങ്ങനെ മഴ പെയ്യുന്നു. പക്ഷേ മഴനിഴൽ പ്രദേശമാണ് അതിൽ കേരളത്തിൻ്റെ അസഹ്യൻ്റെ മറു ഭാഗത്തുള്ളത് തമിഴ്നാടാണ്. അവിടെ എന്താണ്, മഴ കുറവായിരിക്കും. കിഴക്കൻ ചെരുവിൽ മഴ കുറവായിരിക്കും. അപ്പോൾ അത് മഴ നിഴൽ പ്രദേശം അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യ്ക്കാതെ കടന്നു പോകുന്നു.
അതുപോലെ രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം ഇതാണ്. ഇപ്പോൾ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിൽ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശത്തുകൂടി ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന അങ്ങനെ ഇല്ല. പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് പാരലലായിട്ട് ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളാണ്, അവിടെ തടസ്സങ്ങളില്ല. അതുകൊണ്ട് ആ ഒരു പ്രദേശത്തും മഴ കുറവാണ്, മരുഭൂമിയായി മാറിയിരിക്കുകയാണ് രാജസ്ഥാനിലെ ആ പ്രദേശം. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കും. കാറ്റിൻ്റെ ദിശയും ജലാംശത്തിൻ്റെ അളവും. ഇനി ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്കനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ഉള്ളത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കും. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായും മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് എന്ത് പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നത്. അപ്പം മഴ നല്ലവണ്ണം ലഭിക്കുന്ന ഇടങ്ങളിൽ നെല്ല്, മിതമായി മഴ ലഭിക്കുന്നിടത്ത് ഗോതമ്പ്, മഴ തീരെ കുറയുമ്പോൾ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും. നമ്മളിനി ആ ഒരു മൂന്ന് തരം വിളകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വിളകൾ, ജലത്തിൻ്റെ ആവശ്യകത, വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ, വിളവെടുക്കുന്ന മാസങ്ങൾ നോക്കാം. ഇപ്പം നെല്ലാണെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ്, ജൂണിലാണ് വിത്ത് വിതയ്ക്കുക, വിളവെടുക്കുന്നത് സെപ്റ്റംബറോടാണ്. ഇനി ഗോതമ്പാണെങ്കിൽ മിതമായ അളവിലാണ് ജലം ആവശ്യം, ഒക്ടോബറാണ് ടൈം വരുന്നത്, വിളവെടുക്കുന്നത് മാർച്ച്. തണ്ണിമത്തനാണെങ്കിൽ വിരളമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വളരെ കുറവാണെങ്കിൽ മാത്രം ജലസേചന സൗകര്യം വേണം, ഏപ്രിൽ. അതുപോലെ തന്നെ വിളവെടുക്കുന്നത് ജൂണിലാണ്, വിത്ത് വിതയ്ക്കുന്നത് ഏപ്രിലിൽ. അപ്പോൾ ഈ ഒരു വിളകൾക്ക് വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താണ് കാർഷിക കാലങ്ങൾ? ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ്, റാബി, സയ്ദ്. ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ നെല്ല്, ഗോതമ്പ്, തണ്ണിമത്തൻ്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഖാരിഫ്, റാബി, സയ്ദ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലം, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നല്ല മഴ പെയ്യുന്ന സമയമെന്ന് പറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജറ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പോൾ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജറ, തുവര എന്നിവയൊക്കെ എന്താണ്? ഖാരിഫാണ്. അനി അടുത്തത് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. അപ്പോൾ ഈ ഒരു ഖാരിഫ് നമ്മൾ ഏത് മാസമായിരുന്നു? ജൂൺ, സെപ്റ്റംബർ. അടുത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്നതാണ് റാബി കാലം. ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ ആരംഭിക്കുന്നു. അതുപോലെ ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് എന്നിവയൊക്കെ എന്താണ്? റാബി കാലത്താണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇനി റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഇനി പലതരം വിളകളെ പറ്റി നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ ഭക്ഷ്യവിളകൾ. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജറ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു.
ഭക്ഷ്യവിളകളെ ധാന്യങ്ങളിൽ നിന്നും പയറുവർഗ്ഗങ്ങളിൽ നിന്നും രണ്ടായിട്ട് തരംതിരിക്കാം. മൃദുധാന്യങ്ങളാണ് നെല്ല് ഗോതമ്പ്, പരുക്കൻ ധാന്യങ്ങളാണ് ബജറ ചോളം റാഗി, അതുപോലെ പയറുവർഗ്ഗങ്ങളാണ് ഏതൊക്കെ, പയർ തുവര എന്നിവ. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഭക്ഷ്യവിളകളാണ്, അതിൽ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വന്നു. ഇനി അടുത്തത് നാണ്യവിളകളാണ്. വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. നാണ്യവിള എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. അടുത്തത് നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ എന്നീ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ ലഭിക്കുന്നത് നാരുവിളകളാണ്. അപ്പം നാരുവിളകൾ, അപ്പം നാണ്യവിളകൾ, നാരുവിളകൾ. അടുത്തത് എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം, ഇതിൽ പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം എണ്ണക്കുരുക്കൾ പറഞ്ഞാൽ നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി ഒക്കെ എണ്ണക്കുരുക്കളിൽ പെടുന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷി രീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അങ്ങനെ പലതരം കൃഷി രീതികൾ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്ററിലാണ് കൂടുതലായിട്ടും കൃഷികളെ പറ്റിയിട്ടും പലതരത്തിലുള്ള കൃഷി, ഹരിത വിപ്ലവം പോലെയുള്ള പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളെ പറ്റിയൊക്കെ പഠിക്കാൻ പോകുന്നത്. Thank you so much for watching.